ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും സ്റ്റഡി വിത്ത് ജെൻ സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചലനത്തിനൊപ്പം എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബലവും അതുപോലെ ചലനം അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി ചലനം പലവിധം, നെക്സ്റ്റ് ടോപ്പിക് ചലനം പലവിധം. നോക്കിയേ, കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ അവിടെ തന്നിട്ടുണ്ട്. ആദ്യത്തെ എന്താണ്? ഷാർപ്പർനർ കൊണ്ട് പെൻസിൽ കോർപ്പിക്കുക. പിന്നെയോ, പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുക. പിന്നെയോ, പെൻസിൽ സ്കൈലിനോട് ചേർത്ത് വെച്ച് ഒരു നേർരേഖ വരയ്ക്കുക. അപ്പോൾ ഷാർപ്പ്നർ നമ്മൾ ചെയ്യുന്നതാണ് അല്ലേ, പെൻസിൽ കൂർപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മാക്സിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കോമ്പസിൽ പെൻസിലൊക്കെ വെച്ചിട്ട് നമ്മൾ സർക്കിൾ വരയ്ക്കുക, വൃത്തം വരയ്ക്കാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് നേർരേഖ അതും വരയ്ക്കാറുണ്ട്. ഇതൊക്കെ നമുക്ക് സുപരിചിതമാണ്. ഈ ഷാർപ്പ്നർ കൊണ്ട് പെൻസിൽ കോർപ്പിക്കുന്നത് എന്ത് ചലനമാണ്? സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയാണ് ഷാർപ്പ്നർ ചലിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ചലനത്തിന് പറയുന്ന പേരാണ് ഭ്രമണം. പിന്നെയോ, വൃത്താകാര പാതയിലുള്ള ഒരു വസ്തുവിൻ്റെ ചലനമാണ് അല്ലേ. കോമ്പസിൽ നമ്മൾ പെൻസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുന്ന ആ ഒരു ചലനം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു വസ്തുവിൻ്റെ വൃത്താകാര പാതയിലുള്ള ചലനമാണ്. ആ ചലനത്തിന് നമ്മൾ എന്ത് പറയും? വർത്തുള ചലനം എന്ന് പറയും. ഇനിയോ, പെൻസിൽ സ്കെയിലിനോട് ചേർത്ത് വെച്ച് ഒരു നേർരേഖ വരയ്ക്കുക. അപ്പോൾ ആ നേർരേഖ ചലനം അല്ലെങ്കിൽ ആ ഒരു വസ്തു നേർരേഖയിലാണ് ചലിക്കുന്നതെങ്കിൽ അതിന് പറയുന്ന പേര് നേർരേഖ ചലനം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തേത് ഏത് ചലനമാണ്? ഭ്രമണം. രണ്ടാമത്തേത് എന്താണ്? വർത്തുള ചലനം. മൂന്നാമത്തേതോ? നേർരേഖ ചലനം. നെക്സ്റ്റ് നോക്കിയേ, ഓരോ സന്ദർഭത്തിലും പെൻസിലിൻ്റെ ചലനം എപ്രകാരമായിരുന്നു? ആദ്യത്തെ എന്തായിരുന്നു? ഷാർപ്പ്നർ കൂർപ്പിക്കുന്നത് അല്ലേ. അതെന്താണ്? സ്വന്തം പക്ഷത്തെ അടിസ്ഥാനമാക്കിയ ചലനമാണ്. ആ ചലനം എന്താണ്? ഭ്രമണം. രണ്ടാമത്തേതോ? നമ്മൾ കോമ്പസിൽ വൃത്തം വരയ്ക്കുന്നത് അല്ലേ. അതെന്താണ്? ഒരു വസ്തുവിൻ്റെ വൃത്താകാര പാതയിലൂടെയുള്ള ചലനമാണെങ്കിൽ അതിനെന്ത് പറയും? വർത്തുള ചലനമെന്ന് പറയും. ഇനിയോ, ഒരു വസ്തുവിൻ്റെ ചലനം നേർരേഖയിലൂടെയാണെങ്കിൽ അതിനെന്ത് പറയും? നേർരേഖ ചലനമെന്ന് പറയും. ഇനി നോക്കിയേ, താഴെ പറയുന്ന ചലനങ്ങൾ നോക്കൂ. കുറച്ച് ചലനങ്ങളൊക്കെ താഴെ തന്നിട്ടുണ്ടല്ലേ. അത് പെൻസിലിൻ്റെ വിവിധ ചലനങ്ങളുമായി സമാനതകളുള്ളവ ഏതെല്ലാമാണ്? അപ്പോൾ നമ്മൾ കുറച്ച് പെൻസിലിൻ്റെ ചലനം കണ്ടല്ലോ. ഒന്ന്, ആദ്യത്തിൽ ഷാർപ്പ്നർ കോർപ്പിക്കുക, അതുപോലെ വൃത്തം വരയ്ക്കുക, അതുപോലെ സ്കെയിൽ വെച്ച് നേർരേഖ ചലനം. അങ്ങനെ രണ്ട് മൂന്ന് ചലനങ്ങൾ നമ്മൾ കണ്ടു പെൻസിലിൻ്റെ. അത് വെച്ചിട്ട് അടിയിലുള്ള കുറച്ച് ചലനങ്ങളൊക്കെ തന്നിട്ടുണ്ട്, അതുമായി ബന്ധപ്പെടുത്തുക നോക്കാമല്ലേ. ആദ്യത്തെ എന്താണ്? കയറിൽ കെട്ടിയ കല്ല് വട്ടത്തിൽ കറക്കുന്നു. അതേതാണ്? അത് കോമ്പസിൽ നമ്മൾ വൃത്തം വരയ്ക്കുന്ന, അതാണ് കോമ്പസിൽ പെൻസിൽ വെച്ച് വൃത്തം വരയ്ക്കുന്ന, അതിനോട് സാമ്യമുള്ളതാണല്ലേ. കയറിൽ കെട്ടിയ കല്ല് വട്ടത്തിൽ കറക്കുന്നത് അതേത് ഏതാണ്? ഏത് ചലനമായിരുന്നു അത്? അതാണ് വർത്തുള ചലനം അല്ലേ. ഇനി രണ്ടാമത്തെ, പമ്പരം കറങ്ങുന്നു. പമ്പരം എങ്ങനെയാണ് കറങ്ങുക? സ്വന്തം അക്ഷത്തിലാണല്ലേ കറങ്ങുക. അപ്പം അതേതാണ്? ഭ്രമണം. ഭ്രമണത്തിനോട് അതല്ലെങ്കിൽ ഷാർപ്പ്നർ ഉപയോഗിച്ച് പെൻസിൽ കോർപ്പിക്കുന്നതിനോട് സാമ്യം ഉള്ളതാണ് അല്ലേ. ഇനി മാമ്പഴ ഞെട്ടേറ്റ് വീഴുന്നു. അതേതാണ്? അത് നമ്മൾ സ്കെയിൽ വെച്ച് വരയ്ക്കുന്ന അതുണ്ടല്ലോ, എന്താ പറയുക, നേർരേഖ ചലനം. പിന്നെ വാഹനങ്ങളുടെ ചക്രം കറങ്ങുന്നു. അതേതാണ്? നമ്മൾ പെൻസിലിൽ ഷാർപ്പ്നർ ഉപയോഗിക്കുന്നതല്ലേ. അത് സ്വന്തം അക്ഷത്തിൽ കറങ്ങുന്നതല്ലേ. അപ്പോൾ അതാണ് പെൻസിൽ ഷാർപ്പ്നർ ഉപയോഗിച്ച് കോർപ്പിക്കുന്നതിനൊരു സാമ്യമുള്ളത്. ലിഫ്റ്റ് ഉയരുന്നതോ? സ്കെയിലും പെൻസിലും വെച്ച് നമ്മൾ വരയ്ക്കുന്നത്, നേർരേഖ ചലനം. പിന്നെയോ, നെക്സ്റ്റ് ഏതാണ്? വൃത്തപാതയിലൂടെ കളിത്തീവണ്ടി ഓടുന്നു. അതേതാണ്? വർത്തുള ചലനം അല്ലേ. എങ്ങനെയാണ് വൃത്തം? നമ്മൾ കോമ്പസ് വെച്ച് വൃത്തം വരയ്ക്കുന്ന, അതിനോട് സാമ്യമുള്ളത്. അപ്പം ആറ് ചലനങ്ങൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ ചലനം ഏതാണ്?
ആദ്യത്തെ ചലനം വർത്തുള ചലനമാണ്, അതുപോലെ രണ്ടാമത്തെ ചലനം ഭ്രമണ ചലനമാണ്, മൂന്നാമത്തത് നേർരേഖാ ചലനം, നാലാമത്തത് അതുപോലെ ഭ്രമണം തന്നെയാണ്, അഞ്ചാമത്തത് നേർരേഖാ ചലനം. വൃത്തപാതയിലൂടെ കളിത്തീവണ്ടി ഓടുന്നത് ഏതാണ്? വർത്തുള ചലനം. ഒരു വസ്തുവിൻ്റെ നേർരേഖയിലൂടെയുള്ള ചലനമാണ് നേർരേഖാ ചലനം. എന്താണ് നേർരേഖാ ചലനം അല്ലെങ്കിൽ ലീനിയർ മോഷൻ? ഒരു വസ്തുവിൻ്റെ നേർരേഖയിലൂടെയുള്ള ചലനമാണ് നേർരേഖാ ചലനം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ അതിനെന്താ ഇംഗ്ലീഷിൽ പറയാം? ലീനിയർ മോഷൻ. ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്? സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം അല്ലെങ്കിൽ റൊട്ടേഷൻ. റൊട്ടേഷൻ അല്ലെങ്കിൽ ഭ്രമണം സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം. ഏതൊക്കെയായിരുന്നു? പമ്പരം കറങ്ങുന്നത് അല്ലേ, പിന്നെയോ ഷാർപ്പ്നറിൽ പെൻസില് ഷാർപ്പ്നറിൽ വെച്ച് കൂർപ്പിക്കുന്നതൊക്കെ എന്താണ്? ഭ്രമണത്തിന് എക്സാമ്പിളാണ്. ഇനിയോ വൃത്താകാര പാതയിലൂടെയുള്ള ചലനമാണ് വർത്തുള ചലനമെന്ന് പറയുന്നത്. വർത്തുള ചലനത്തിന് എക്സാമ്പിൾ എന്തായിരുന്നു? നമ്മൾ കല്ല് വെച്ചുകാണ്ട് വട്ടത്തിൽ കറക്കുന്നത്, അതുപോലെ കളിത്തീവണ്ടി വൃത്താകാര രീതി പോകുന്നതൊക്കെ അല്ലേ സർക്കുലാർ മോഷന് എക്സാമ്പിൾ. സർക്കുലാർ മോഷൻ എന്ന് പറഞ്ഞാൽ വർത്തുള ചലനം. അപ്പോൾ മൂന്ന് ചലനങ്ങൾ ഏതൊക്കെയാണ്? നേർരേഖാ ചലനം അല്ലെങ്കിൽ ലീനിയർ മോഷൻ, പിന്നെയോ ഭ്രമണം, റൊട്ടേഷൻ അല്ലെങ്കിൽ വർത്തുള ചലനം, സർക്കുലാർ മോഷൻ. ഇനി നോക്കിയേ, ചലനം ഇങ്ങനെയും നെക്സ്റ്റ് ടോപ്പിക്കാണ് കേട്ടോ. താഴെ പറയുന്ന ചലനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. എന്തൊക്കെയാണ്? ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം അല്ലേ. നമ്മൾ പഴയ ക്ലോക്കൊക്കെയാണ് പെൻഡുലം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടുണ്ടോ? പിന്നെയോ ഊഞ്ഞാലിൻ്റെ ചലനം അല്ലേ. നമ്മൾ ഊഞ്ഞാല് പുഷ് ചെയ്താൽ നമ്മൾ ആടുന്ന ആളൊന്ന് ഉന്തി കൊടുത്താൽ അത് അങ്ങോട്ട് പോയാൽ അതേ സ്പീഡിൽ ബാക്കോട്ട് അത്ര തന്നെ സ്പീഡിൽ വരും, അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കും അല്ലേ. പിന്നെയോ തൂക്കിയിട്ട തൂക്കുവിളക്കിൻ്റെ ചലനം. കണ്ടല്ലൊരു ഫോട്ടോ, തൂക്കിയിട്ട തൂക്ക് വിളക്ക് എങ്ങനെയാണ്? അങ്ങോട്ടും അങ്ങോട്ട് എത്രയോ സ്പീഡിൽ പോകും അതേപോലെ ഇങ്ങോട്ടും വരും, അങ്ങനല്ലേ. ഈ ചലനങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ഇത്തരത്തിലുള്ള മറ്റു ചലനങ്ങൾ കണ്ടെത്താമോ? നിങ്ങൾ സ്വയം കുറച്ച് ചലനങ്ങളൊക്കെ കണ്ടെത്തുക. വസ്തു ഒരു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതിനാണ് എന്ത് പറയുക? ദോലനം എന്ന് പറയുക. ദോലനം അല്ലെങ്കിൽ ഓക്സിലേഷൻ. എന്താണ് ഓക്സിലേഷൻ? ഒന്നുകൂടി നോക്കിയേ, വസ്തു ഒരു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം അല്ലെങ്കിൽ ഓക്സിലേഷൻ എന്ന് പറയും. നോക്കിയേ, നിങ്ങളെപ്പോലെ തന്നെ ഹസീബിന് ഒരു ചെറിയൊരു ഡൗട്ട്. എന്താ ഹസീബിൻ്റെ ഡൗട്ട്? വാഹനങ്ങളിലെ വൈപ്പറിൻ്റെ ചലനം ദോലനമാണോ? നിങ്ങളുടെ വീട്ടിലൊക്കെ വാഹനങ്ങളില്ലേ, അതിൻ്റെ വൈപ്പർ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വൈപ്പറിൻ്റെ ചലനം ദോലനമാണോ? ആണല്ലേ, വൈപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കും അല്ലേ. അപ്പോൾ അതിനെന്താണ്? വൈപ്പറിൻ്റെ ചലനം ദോലനമാണ്. അപ്പോൾ ഹസീബിൻ്റെ സംശയത്തോട് നിങ്ങളുടെ പ്രതികരണം എന്താണ്? ആണല്ലേ. പിന്നെ താഴെ കൊടുത്ത സൂചനകൾ ഉപയോഗപ്പെടുത്തി ഒന്ന് ചർച്ച ചെയ്യൂ. ഒരു തുലനസ്ഥാനത്തെ ആസ്പദമാക്കിയാണോ ചലിക്കുന്നത്? അതെ, വൈപ്പർ അങ്ങനെയാണ് ചലിക്കുന്നത്. ഇരുവശത്തേക്കും ചലിക്കുന്നുണ്ടോ? ഉണ്ട് അല്ലേ. അപ്പോൾ ഇരുവശത്തേക്കും ചലിക്കുന്നതും തുലനസ്ഥാനത്തെ ആസ്പദമാക്കിയാണ് ചലിക്കുന്നതെങ്കിലും അതിനെയാണ് ദോലനം. ഇനി നോക്കിയേ, നെക്സ്റ്റ് ദോലനം ഇങ്ങനെയും താഴെ പറയുന്ന പ്രവർത്തനങ്ങളൊന്ന് ചെയ്തു നോക്കാം. എന്തൊക്കെയാണ്? ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഒരു ഭുജത്തിൽ റബ്ബർ ഹാമർ കൊണ്ട് അടിക്കുക. എന്താണ് ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഒരറ്റത്ത് എന്ത് ചെയ്യുക? റബ്ബർ ഹാമർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യൂല്ലേ, നല്ല സ്പീഡിൽ വൈബ്രേറ്റ് ചെയ്യൂല്ലേ. പിന്നെ വലിച്ചു പിടിച്ച് റബ്ബർ ബാൻഡിൻ്റെ വിരൽ കൊണ്ട് തട്ടുക. നമ്മൾ
രണ്ട് കയ്യിൽ റബ്ബർ രണ്ട് വിരലിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുക, റബ്ബർ ബാൻഡ് ഇടുക, എന്നിട്ട് വലിച്ച് പിടിക്കുക, അതിന് നടുതട്ട്. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യണം, അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത് കാണാം അല്ലേ. മെറ്റൽ സ്കെയിലിൻ്റെ അഗ്രഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കത്തക്ക രീതിയിൽ മേശപ്പുറത്ത് വെച്ച് തള്ളി നിൽക്കുന്ന ഭാഗത്ത് വിരൽ കൊണ്ട് തട്ടുക. എന്താ പറയുന്നത്, നമ്മൾ അതൊക്കെ നമ്മൾ സ്കൂളിൽ ചെയ്യുന്നതാണല്ലേ, മക്കളൊക്കെ ചെയ്യാറുണ്ടല്ലേ. എങ്ങനെയാണ്, നമ്മളൊരു സ്കെയിൽ എടുത്തിട്ട്, മെറ്റൽ സ്കെയിൽ എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗം ഡെസ്കിൽ നിന്ന് പുറത്തേക്ക് വയ്ക്കുക. എന്നിട്ട് നല്ല സ്പീഡിൽ നമ്മളെ കൈ ഒരടി അങ്ങ് അടിച്ചാൽ അതെന്ത് ചെയ്യും, അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യല്ലേ പിക്ചറിൽ കാണുന്നത് പോലെ. ഇല്ലേ, നിങ്ങളൊക്കെ ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ടില്ലേ. ഇവിടെ എന്താ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായത്, എന്താണ് ഇവിടെയും ഒരു ദോലനം നടക്കുന്നില്ലേ, പക്ഷേ ദോലനത്തിൻ്റെ സ്പീഡ് കുറച്ച് കൂടുതലാണല്ലേ. കുറച്ച് നല്ല സ്പീഡിലാണ് ദോലനം സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ ഇപ്പോൾ ഉണ്ടായ ദോലന ചലനങ്ങൾക്ക് വേഗം കൂടുതലല്ലേ. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ കമ്പനം, വൈബ്രേഷൻ എന്ന് പറയാറുണ്ട്. അപ്പം എന്താണ് ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ കമ്പനം, വൈബ്രേഷൻ എന്ന് പറയാറുണ്ട്. മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് കമ്പനം കാണാം. നോക്കിയേ, നമ്മളൊരു പ്രാക്ടിക്കലാണ് ചെയ്യുന്നത്, ഒരു പ്രവർത്തനമാണ് ചെയ്യുന്നത്. എന്തൊക്കെ ആവശ്യമുള്ളതെന്ന് നമുക്ക് നോക്കാം. കമ്പനം വ്യക്തമായി കാണാൻ സഹായിക്കുന്ന ഒരു പി പി നമുക്കുണ്ടാക്കാം. ഒരു പി പി നമുക്കുണ്ടാക്കി നോക്കാം അല്ലേ. അതിന് ആദ്യം ആവശ്യമായ സാമഗ്രികൾ നമുക്ക് നോക്കാം. ആദ്യം ഒരു ഇഞ്ച് വ്യാസമുള്ള പൈപ്പ്, 10 സെൻറ്റിമീറ്റർ നീളത്തിലിട്ടോ. പിന്നെയോ ഒരു ബലൂണ്, പിന്നെ പേനയുടെ ഒഴിഞ്ഞ കൂട്, റബ്ബർ ബാൻഡ്, നൂല്, 2 മീറ്റർ വലുപ്പമുള്ള ഒരു നൂല്, പിന്നെ ഒരു സെല്ലോ ടാപ്പ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നിർമ്മാണ രീതി, ബലൂണിൻ്റെ അടിഭാഗം മുറിച്ച് മാറ്റുക. അപ്പോൾ ബലൂണിൻ്റെ അടിഭാഗം ഓപ്പൺ, രണ്ട് ഒരു ഭാഗം ക്ലോസ്ഡും ആണ് ഒരു ഭാഗം ഓപ്പണും ആണല്ലോ അല്ലേ. ബലൂണിൻ്റെ ഭാഗം, ആ ക്ലോസ് ചെയ്തിട്ടുള്ള ഭാഗം മുറിച്ച് മാറ്റുക. ദെൻ പിന്നെ പറയുന്നത് എന്താ, മുറിച്ച അറ്റത്ത് പൈപ്പും മറ്റേ അറ്റത്ത് പേനയുടെ കൂടും കടത്തി വെച്ച് റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് കെട്ടി ഉറപ്പിക്കുക. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ബലൂണിൻ്റെ അടിഭാഗം നമ്മൾ മുറിച്ച് മാറ്റി, മുടി ക്ലോസ് ചെയ്തിട്ടുള്ള ഭാഗം നമ്മൾ മുറിച്ച് മാറ്റി. അപ്പോൾ രണ്ട് ഭാഗം എന്തായി, തുറക്കപ്പെട്ടു. അപ്പോൾ അതിൽ അടിയിൽ മുറിച്ച് മാറ്റി ആ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പൈപ്പ് കടത്തി വെക്കുക, എന്നിട്ട് അവിടെ റബ്ബർ ബാൻഡ് ഇട്ട് ഉറപ്പിക്കുക. നമ്മൾ ആദ്യമേ ഓപ്പണായി കിടക്കുന്ന ഒരു ഭാഗമാണ്, നമ്മൾ ഊതി വീർപ്പിക്കുന്ന ഒരു ഭാഗം, ആ ഭാഗത്ത് നമ്മൾ പേനയുടെ ഒഴിഞ്ഞ കൂട്, നമ്മൾ ആ ഫില്ലറൊക്കെ മാറ്റിയ ഒരു പേന എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ പേന എന്ത് ചെയ്യുക, ആ ഭാഗത്തും കെട്ടി കാണും, റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി ഉറപ്പിക്കുക. രണ്ട് ഭാഗം ബലൂണിൻ്റെ രണ്ട് ഭാഗം ഒപ്പം എന്ത് ചെയ്ത്, നമ്മൾ പൈപ്പും പേനയും വെച്ച് കെട്ടി ഉറപ്പിച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്, പൈപ്പ് കുത്തനെ പിടിച്ച് കണ്ട് പേനയുടെ കോട് തിരശ്ശീന ദിശയിൽ വലിച്ച് പിടിക്കുക. പിന്നെയോ, അപ്പോൾ പൈപ്പിന് മുകളിൽ ബലൂൺ ഒരു സ്തരം പോലെ വലിഞ്ഞു നിൽക്കും. ഈ സ്തരത്തിൻ്റെ മധ്യഭാഗത്ത് നൂലിൻ്റെ ഒരഗ്രം സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ഉറപ്പിക്കുക. അപ്പോഴേക്കും പി പി തയ്യാർ. ഇനി എങ്ങനെയാണ് പി പി പ്രവർത്തിപ്പിക്കുന്നതെന്ന് നോക്കാം. നൂലിൻ്റെ സ്വതന്ത്രാഗ്രം കൂട്ടുകാരൻ പതുക്കെ വലിച്ചു പിടിക്കട്ടെ. നൂല് നമ്മൾ കെട്ടിയല്ലോ, അത് ഒരു കൂട്ടുകാരനെ ആരെയും ഒരു ഫ്രണ്ടിനെ വലിച്ചിന് അതൊന്ന് വലിച്ചു പിടിപ്പിക്കുക. ഇനി പേനയുടെ കൂട് വലിച്ചു പിടിച്ച് അതിലൂടെ ഊതി നോക്കുക. ഇനി പേന എന്ത് ചെയ്യുക, വലിച്ചു പിടിച്ച് കണ്ട് അതിലൂടെ ഊതി നോക്കുക. ആനയുടെ ചിഹ്നം വിളി പോലുള്ള ശബ്ദം കേൾക്കുന്നില്ലേ, ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ മക്കൾ. ഒരു പേനയും ചെറിയ സാധനങ്ങൾ പോലെ ഒന്നൊന്ന് ശ്രമിച്ച് നോക്കുക കേട്ടോ. എന്നിട്ട് ആനയുടെ ഒരു ചിഹ്നം വിളി പോലെയുള്ള ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് നോക്കുക. അതോടൊപ്പം തന്നെ നൂലിൻ്റെ ചലനം ശ്രദ്ധിച്ചോ. ഇത് ഏത് തരം ചലനമാണ്, ഏത് തരമാണ്, വൈബ്രേഷനാണ് അല്ലേ, കമ്പനമാണ് അല്ലേ. അപ്പോൾ നൂലിൻ്റെ ചലനം നല്ല എന്താ പറയുക, ദോലനം വേഗത്തിലുള്ള ദോലനമായിരിക്കും അല്ലേ, അതാണ് കമ്പനം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചലനം പ്രയോഗത്തിൽ. ആരുടെയൊക്കെ വീട്ടിലാണ് തയ്യൽ മെഷീൻ ഉള്ളത്? എല്ലാവരും തയ്യൽ മെഷീൻ കണ്ടിട്ടില്ലേ. എന്തിനാ തയ്യൽ മെഷീൻ യൂസ് ചെയ്യുന്നത്, നമ്മൾ ഡ്രസ്സൊക്കെ അടിക്കാനല്ലേ, സ്റ്റിച്ച് ചെയ്യാനല്ലേ.
അപ്പോൾ ഈ തയ്യൽ മെഷീനിൽ എന്തെല്ലാം ചലനങ്ങളാണ് ഉള്ളത്? തയ്യൽ മെഷീനിന് എത്ര ചക്രമുണ്ട്? 2 എണ്ണമുണ്ട് അല്ലേ. അപ്പോൾ നോക്കിയേ, തയ്യൽ മെഷീൻ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ തയ്ക്കുന്നത് നിരീക്ഷിക്കുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വീട്ടിൽ തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതൊക്കെ ജസ്റ്റ് നിങ്ങളുടെ ഉമ്മമാരൊക്കെ അല്ലെങ്കിൽ അമ്മമാരൊക്കെ നടിക്കുമ്പോൾ തയ്ക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക, എന്തെല്ലാം ചലനങ്ങളാണ് തയ്യൽ മെഷീനിൽ സംഭവിക്കുന്നതെന്ന്. നിങ്ങൾ പഠിച്ച ഏതെല്ലാം ഇനം ചലനങ്ങൾ തയ്യൽ മെഷീനിൽ കാണാൻ കഴിയും? ഏതൊക്കെയാണ്? നമുക്ക് സൂചിയുടെ ചലനം ഏതാണ്? നേർരേഖ ചലനം അല്ലേ. അതുപോലെ തന്നെ ചക്രത്തിൻ്റെ ചലനോ ഭ്രമണമാണല്ലേ. 2 ചക്രമുണ്ട്, അത് ഭ്രമണം. ഇനി തായെ കൊടുത്ത ഉപകരണങ്ങളുടെ ചലന രീതി, പ്രയോജനം എന്നിവ കൂട്ടിച്ചേർത്ത് പട്ടിക പൂർത്തിയാക്കൂ. നോക്കിയേ, എന്തൊക്കെയാണ് ചലിക്കുന്ന വസ്തുക്കൾ തന്നത്? ചെണ്ടയുടെ ഡയഫ്രം ദോലനം അല്ലേ, അല്ലെങ്കിൽ ഓക്സിലേഷൻ. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ശബ്ദമുണ്ടാക്കാനല്ലേ. പിന്നെ കറങ്ങുന്ന കസേര, അപ്പോൾ എന്തിനാണത്? കറങ്ങാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ അതേതാണ് ചലനം? ഭ്രമണം. ക്ലോക്കിലെ സൂചിയുടെ അഗ്രഭാഗം, അത് സർക്കുലർ മോഷൻ അല്ലെങ്കിൽ വർത്തുള ചലനം. പിന്നെയോ, അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? സമയം കാണിക്കാനല്ലേ. അടുത്ത് നോക്കിയേ, തയ്യൽ മെഷീനിലെ ചെറിയ ചക്രം, അത് ഭ്രമണം. എന്തിനാണ് ഉപയോഗിക്കുക? അത് നമ്മളെ തയ്ക്കാൻ സഹായിക്കും. ഇനി അടുത്തത് ലിഫ്റ്റ്. ലിഫ്റ്റ് ഏതാണ്? ലിഫ്റ്റ് നമ്മൾ മുൻപേ നോക്കിയതാണ് അല്ലേ. നേർരേഖ ചലനമാണ്, അതെന്തിനാണ്? പാസേജേഴ്സിനെ അല്ലെങ്കിൽ അതിൽ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് ഊഞ്ഞാൽ. ഊഞ്ഞാൽ എന്തിനാണ്? കളിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഏതാണ്? ദോലനമാണ്. വീണയുടെ കമ്പി, അതേതാ? കമ്പനമാണ്. എന്തിനാണ്? ശബ്ദമുണ്ടാക്കാൻ. പൊടിമില്ലിലെ ചക്രങ്ങൾ എന്താണ്? പൊടി പൊടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഏതാണ് ചലനം? ഭ്രമണമാണ്. മനസ്സിലായോ? ഇന്നിനി ഇത്രയും മതി. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.